കീരവാണി എന്നാൽ കിളിമൊഴി എന്നാണ് അർത്ഥം. പേരിൽ തന്നെ സംഗീതമുള്ളവൻ. ആ സംഗീത സംവിധായകനാണ് ഇത്തവണത്തെ ഓസ്കാർ. രാജമൗലി സംവിധാനം ചെയ്ത RRR-ലെ പാട്ട് 95-ാമത് ഓസ്കാർ നിശയിൽ പൊൻതിളക്കമായി നിൽക്കുമ്പോൾ ആ ഈണം മനസ്സിലുദിച്ച മജീഷ്യനായ MM കീരവാണിയെ നെഞ്ചിലേറ്റുകയാണ് ആരാധകർ. 1.5 പതിറ്റാണ്ടിന് ഇപ്പുറം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇന്ത്യയിൽ എത്തിച്ച കീരവാണി വീണ്ടും ഇന്ത്യൻ സിനിമയെ ലോകത്തിന് മുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. നാട്ടു നാട്ടു എന്ന ഗാനം ഇത്രമേൽ ആരാധകരെ സൃഷ്ടിക്കാനുള്ള പ്രധാന കാരണം ചടുലമായ സംഗീതത്തിന് പുറമെ ജൂനിയർ NTR-ൻ്റെയും രാം ചരണിൻ്റെയും നൃത്ത ചുവടുകൾ കൂടിയാണ്. പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ചന്ദ്രബോസാണ്. കീരവാണിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ തെലുങ്ക് ചലച്ചിത്ര സംഗീത ലോകത്ത് നിന്നും ആഗോളതലത്തിൽ പ്രശസ്തിയാർജിച്ച സംഗീത പ്രതിഭയാണ് MM കീരവാണി. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ മരകതമണി, കീരവാണി എന്നീ പേരുകളിലും ഹിന്ദിയിൽ MM ക്രീം എന്ന പേരിലും പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കൊടൂരി മരകതമണി കീരവാണി എന്നാണ്. ആന്ധ്രാപ്രദേശിലെ കൊവ്വൂർ ദേശത്ത് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ കൊടൂരി ശിവശക്തി ദത്തയുടെ മകനായി 1961-ലാണ് ജനനം. തെലുങ്ക് സംഗീത സംവിധായകൻ കെ ചക്രവർത്തി, മലയാളത്തിലെ രാജാമണി എന്നിവരുടെ സഹായിയായി 1987 കാലഘട്ടത്തിലാണ് കീരവാണിയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 1990-ൽ കൽക്കി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി അവസരം ലഭിച്ചെങ്കിലും പെട്ടിയിലൊതുങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതേ വർഷം തന്നെ ഇറങ്ങിയ മനസ്സു മമത എന്ന ചിത്രം പക്ഷേ കീരവാണിയെ ശ്രദ്ധേയനാക്കി. തൊട്ടടുത്ത വർഷം ക്ഷണം ക്ഷണം എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ ജനപ്രീതി കീരവാണിക്ക് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒരു മേൽവിലാസം നേടിക്കൊടുക്കുകയും വൈകാതെ തമിഴിൽ നിന്നും കന്നഡത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും ക്ഷണമെത്തുകയും ചെയ്തു. 1991-ൽ IV ശശി സംവിധാനം ചെയ്ത നീലഗിരി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ കീരവാണിയുടെ സംഗീതം ആദ്യമായി മുഴങ്ങിയത്. PK ഗോപി എഴുതിയ ഗാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. 1992-ൽ സൂര്യമാനസം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ വീണ്ടും മനോഹര ഗാനങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചു. 1996-ൽ ഭരതൻ സംവിധാനം ചെയ്ത ദേവരാഗത്തിലെ ഗാനങ്ങൾ ആണ് കീരവാണി മലയാളത്തിന് നൽകിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. MD രാജേന്ദ്രൻ എഴുതിയ ഗാനങ്ങൾ എല്ലാം തന്നെ മധുരമാർന്ന ഈണം കൊണ്ടും നവീനമായ വാദ്യവിന്യാസം കൊണ്ടും ആസ്വാദകർക്ക് നവ്യാനുഭൂതിയാണ് നൽകിയത്. ഇതേ വർഷം തന്നെ തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന മറ്റൊരു സംഗീത സംവിധായകനായ വിദ്യാസാഗർ മറ്റൊരു തരംഗം കൂടി സൃഷ്ടിച്ച് മലയാള ഗാനങ്ങളുടെ ശൈലിയിൽ കാര്യമായ മാറ്റത്തിന് തുടക്കമിട്ടു. അഴകിയ രാവണനിൽ തുടങ്ങിയ വിദ്യാസാഗർ പിന്നീട് മലയാളത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ ദേവരാഗത്തിന് ശേഷം കീരവാണി മലയാളത്തിൽ പ്രവർത്തിച്ചിട്ടേയില്ല എന്നത് വലിയൊരു നഷ്ടമാണ് ഗാനാസ്വാദകർക്ക്. 2022-ലെ RRR എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിനാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത്. 1997-ൽ അന്നമ്മയ്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. സംഗീത സംവിധാനത്തിന് തെലുങ്കിൽ 11 തവണയും തമിഴിൽ 1 തവണയും സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ മികച്ച ഗായകൻ കൂടിയായ കീരവാണിയെ തേടി തെലുങ്കിൽ 3 തവണയാണ് മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. ഗുരുതുല്യനായി കീരവാണി കാണുന്ന രാജാമണിയുടെ ഈണത്തിൽ മലയാളത്തിൽ മാണിക്യ ചെമ്പഴുക്ക എന്ന ചിത്രത്തിന് വേണ്ടി സുജാതയ്ക്കൊപ്പം മാനത്തെങ്ങാണ്ടുമെങ്ങാണ്ടുമുണ്ടേ മാണിക്യ ചെമ്പഴുക്ക എന്ന ഗാനവും കീരവാണി ആലപിച്ചിട്ടുണ്ട്. കീരവാണി എന്ന പേര് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ മുഴങ്ങി കേൾക്കുന്നതിന് ഒറ്റ കാരണമേയുള്ളൂ, സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം.